നമസ്കാരം. സാരഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ പതിവ് പോലെ തന്നെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇന്നും നിങ്ങളെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് അറിയാൻ പോകുന്നത് ഡാൻസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് കലാമണ്ഡലം ലക്ഷ്മി പ്രിയയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. യെസ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡാൻസിനെ കുറിച്ചും അല്ലെങ്കിൽ എന്തൊക്കെയാണ് കലാമണ്ഡല വിശേഷങ്ങളൊക്കെ കുറേ ചോദിച്ചറിയാനുണ്ടല്ലോ. അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പേഴ്സണലി എനിക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ പറയാം. ആരൊക്കെയാ ഫാമിലി? ഇവിടെ ഹസ്ബൻഡ്, മൂന്ന് കുഞ്ഞുങ്ങൾ. മൂന്ന് പേരാണ്, കുഞ്ഞു കുട്ടികളാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ കണ്ടു ഇപ്പോൾ കുറേ കുഞ്ഞു പിള്ളേരെന്ന് പറഞ്ഞു. ആരൊക്കെയാണ്? മോന് നിരഞ്ജൻ, നിഹാര, നീള. ശരി. ഓക്കെ. അപ്പോ ഏത് ക്ലാസ്സിലാ മൂത്താള് മോനാണ് അല്ലേ? അതെ, ഗ്രേഡ് വണ്ണില്. മോള് KG 1, കുഞ്ഞിന് 2 വയസ്സ്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? പ്രൊജക്ട് മാനേജർ ആണ്. അതെ, ശരി. ഇവിടെ അപ്പോൾ UAE-യിൽ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? ഷാർജ, മുവേലിയിൽ. ഓക്കെ. യെസ്. അപ്പോൾ ഫാമിലിയിൽ ഹസ്ബൻഡ് മൂന്ന് മക്കളായിട്ട് അല്ലേ? ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശരി. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ശരിക്കും കുഞ്ഞിലെ തൊട്ട് ഡാൻസ് പഠിച്ചു തുടങ്ങിയതാ അല്ലേ? അതെ, ഞാനൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ട് അന്നേരമാണ് ഡാൻസ് പഠിച്ചു തുടങ്ങിയത്. തകഴി ഓമന ടീച്ചർ എന്ന് പറയും, ചെങ്ങുന്നൊരു ഫേമസ് ആയിട്ടുള്ള ടീച്ചറാണ്. ടീച്ചറുടെ അടുത്താണ് ഞാൻ നൃത്തം പഠിച്ചു തുടങ്ങിയത്. അതെ, ശരി. കുഞ്ഞിലപ്പോൾ ഡാൻസ് എനിക്ക് ഫാമിലിയിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഡാൻസിൻ്റെ? ഇല്ല, അതിപ്പം നമ്മള് ഫാമിലിയിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു പക്ഷേ പഠിക്കാനുള്ള സാഹചര്യവും സന്ദർഭവും ഒക്കെ ഇല്ലാത്തത് കൊണ്ടാവാം. പലരും പറയുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ആരും നൃത്തം പഠിക്കുന്നില്ല, പക്ഷേ ഞാൻ നൃത്തത്തിലാണ് അല്ലെങ്കിൽ മറ്റൊരു കല ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അവർക്ക് കഴിവുകൾ ഉണ്ടാവാം, പക്ഷേ അന്നത്തെ സാഹചര്യം സമ്മതിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പിന്നെ, കാരണം എൻ്റെ ചേച്ചിക്ക് നൃത്തം പഠിക്കാൻ ഇഷ്ടമായിരുന്നു, പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് ആരും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ ഒന്നുകൊണ്ട് നല്ല സപ്പോർട്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഞാൻ ഇപ്പം ചേച്ചിയെ നൃത്തം പഠിപ്പിക്കുമ്പോൾ നന്നായി ചെയ്യുന്നുണ്ട്, ഒരു പക്ഷേ പഠിച്ചിരുന്നെങ്കിൽ. അതെ. ഓക്കെ. അപ്പോൾ എനിക്കൊന്നും വീട്ടിൽ നിന്ന് ഇപ്പം അച്ഛനൊക്കെ ആയിരുന്നു കൂടുതൽ സപ്പോർട്ട്? അച്ഛനായിരുന്നു. അച്ഛനായിരുന്നു അത് കുഞ്ഞിലേന്ന് വെച്ചാൽ അച്ഛൻ പുറത്താണ്, ഗുജറാത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അമ്മയുടെ വീട്ടിലെ പോകുമ്പോൾ ചിറ്റപ്പനുണ്ട്. അപ്പൊ ഞങ്ങള് ഓണാട്ടുകര ഭാഗത്താണ്, അമ്മയുടെ വീട് മുതുകുളം ആ ഭാഗത്താണ്. അപ്പൊ കുത്തിയോട്ടം, ഗാനങ്ങള്. അപ്പം ചിറ്റപ്പൻ ഇങ്ങനെ ഇരുന്ന് ഇറയത്തിരുന്നിട്ട് ഇങ്ങനെ കുത്തിയോട്ട ഗാനം പറയുമ്പോൾ ഞാൻ അതിനനുസരിച്ച് നൃത്തം ചെയ്യും. അപ്പൊ അത് കണ്ടിട്ടാണ് നൃത്തം പഠിക്കാനൊരു ഇതുണ്ട്. അത് കഴിഞ്ഞപ്പം അച്ഛൻ വെക്കേഷൻ ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ താല്പര്യമുണ്ടോ എങ്കിലും നൃത്തത്തിന് കൊണ്ട് ചേർക്കാം എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചറെടുത്ത് ചേർക്കുന്നത്. ശരി. ഓക്കെ. എന്തായാലും കലാമണ്ഡലം എന്നൊരു സംഭവം എങ്ങനെയാണ് അത്? അത് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു അങ്കിൾ ഉണ്ടായിരുന്നു തൃശ്ശൂര്. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞ, മോള് നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കലാമണ്ഡലമാണ്, അവിടെ ചേർത്ത് പഠിപ്പിക്കണം, അവിടെ ഹോസ്റ്റലിൽ നിൽക്കണം, പക്ഷെ നൃത്തത്തിൽ നല്ലൊരു ഭാവി ഉണ്ടാകും എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തത് അദ്ദേഹമാണ്. അപ്പൊ അച്ഛനൊരു അറിയില്ലായിരുന്നു അന്ന് ഏത് ക്ലാസ്സിലാണ് അവിടെ ചേരേണ്ടതെന്ന്. അപ്പൊ ഒരു 5th അച്ഛൻ അവിടെ പോയി അന്വേഷിച്ചു കലാമണ്ഡലത്തിൽ. അദ്ദേഹത്തെയും കൂട്ടി പോയി അന്വേഷിച്ചപ്പോ പറഞ്ഞു, അല്ല, 8th തൊട്ടാണ് അവിടെ ചേരുന്നത്. ഓ, ശരി ശരി. ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് അറിയുന്ന പോലെ അല്ലേ, ഗുരുകുല സമ്പ്രദായത്തിലാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാ അവിടുത്തെ ഒരു കാര്യങ്ങളെന്ന് പറയാം? അവിടെ നമ്മൾക്ക് രാവിലെ ഒരു 3:30 എഴുന്നേൽക്കണം. ആദ്യം കണ്ണ് സാധകം, അത് കഴിഞ്ഞ് പാട്ട് സാധകം, പിന്നെ മെയ് സാധകം. അതിനുശേഷം ആണ് 9 നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കൂളും അങ്ങനെ തന്നെയാണ്? അല്ല, നമ്മള് പ്രാക്ടീസ് ക്ലാസ്സാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് 12-3 ആണ് പിന്നെ സ്കൂള് വരുന്നത്. പിന്നെ 3-5 അഗൈൻ നമ്മള് പ്രാക്ടീസ് ക്ലാസ് നമുക്ക് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നമുക്കൊരു ടീ ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ക്ലാസ്സിൽ എന്താണോ പഠിച്ചത് അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മളെ സീനിയേഴ്സ് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതിനുശേഷമാണ് നമ്മൾക്ക് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പഠിക്കാനുള്ളത് നമ്മൾ ചെയ്യുക. ആ ഒരു റൊട്ടീൻ ആണ് ഇങ്ങനെ. പിന്നെ സാറ്റർഡേ നമ്മൾക്ക് സ്കൂളുണ്ട്. പിന്നെ സൺഡേ നമുക്ക് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും ഒക്കെ വന്ന് കാണാം. പിന്നെ വെക്കേഷന് മാത്രമാണ് നമ്മൾക്ക് നാട്ടിൽ പോവാൻ പറ്റുക. ഓണം, ക്രിസ്മസ് പിന്നെ 2 ശരിക്കും ശരിക്കും ഒരു ചിട്ടയിൽ ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ഫീല് വേറെ ആയിരിക്കും. ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമ്മൾ വളരെ ചെറുതിലേ അല്ലേ പോകുന്നത്, കുഞ്ഞായിരുന്നപ്പോ. അപ്പം ആദ്യം നമ്മൾക്ക് പോരണം, അതിന്റെ ഒരു സത്യം പറഞ്ഞ ഒരു വാല്യൂ നമുക്ക് അറിയില്ല. നൃത്തം
ഹസ്ബൻഡിൻ്റെതും അല്ലെങ്കിൽ എന്താണെന്നുള്ള നമുക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. പക്ഷേ അവിടെ നല്ല ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും നമ്മളുടെ സീനിയേഴ്സും എല്ലാവരും ദുഃഖവും വിഷമങ്ങളും ഉണ്ട്, പക്ഷെ സന്തോഷമുണ്ട്, നല്ല സപ്പോർട്ട് തരാറുണ്ട് സീനിയർ ചേച്ചിമാരാണെങ്കിലും. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൽ നമ്മൾ വളർന്നു വന്നൊരു ടെൻത്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ ടെൻത്ത് വരെ നിൽക്കുള്ളൂ, എനിക്ക് പറ്റുന്നില്ല, കാരണം ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അപ്പോൾ ഞാൻ അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ ഓക്കെ, പക്ഷേ ടെൻത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 3 മാസമൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്താണ് നമ്മൾക്ക് ശരിക്കും മനസ്സിലാവുന്നത്, കുറച്ചുകൂടെ നമ്മളുടെ നമ്മളൊന്നുകൂടെ വളർന്നു, അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് എന്താണ് നൃത്തം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ അടുത്തു നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ്, റെസ്പെക്റ്റ് എല്ലാം അപ്പോഴതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം തീർച്ചയായിട്ടും ഓക്കെ, +1 തൊട്ട് ശരിക്കും വേറൊരാളായിട്ടാണ് നമ്മളിവിടെ ചെല്ലുന്നത്. അതെ അതെ അതെ. അപ്പം നമ്മൾക്ക് ചുറ്റിനുമുള്ളത് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു, ശരിക്കും ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാവുമായിരുന്നു. മറ്റേത് അവർക്ക് ചേർക്കുന്നതും നമുക്ക് സ്വയം മെച്ചോർഡായിട്ട് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അരങ്ങേറ്റം നമ്മൾക്ക് അവിടെ +1 16 വയസ്സിലാണ് നമ്മളവിടെ അരങ്ങേറ്റം. അതപ്പോൾ അച്ഛനാണേലും നൃത്തം പഠിക്കാനായിട്ട് ടീച്ചറടുത്ത് ചേർത്തപ്പം എൻ്റെ മകളുടെ അരങ്ങേറ്റം എനിക്ക് കലാമണ്ഡലത്തിൽ നടത്തണം അങ്ങനെ പറഞ്ഞിട്ടാണ് ടീച്ചറും. അതിൽ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് ടീച്ചർ, വേറൊന്നും മറുത്ത് പറഞ്ഞില്ല. സാധാരണ ടീച്ചേഴ്സ് അരങ്ങേറ്റം എന്ന് പറഞ്ഞിട്ട് പറയും, പക്ഷേ ടീച്ചർ പറഞ്ഞത് അത് ഓക്കെ അങ്ങനെ പറഞ്ഞ് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യിച്ച് കലാമണ്ഡലത്തിൽ പഠിച്ച് +1 തന്നെയാണ് അരങ്ങേറ്റം നടത്തിയത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പിന്നെ ടീച്ചിങ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് മാറിയല്ലേ. അത് പറയുകയാണെങ്കിൽ എനിക്ക് ടീച്ചർ തന്നെയാണ്. കലാമണ്ഡലത്തിൽ പഠിക്കുമ്പം നമുക്ക് നൃത്തം പഠിപ്പിക്കാനോ അല്ലെ പുറത്ത് പ്രോഗ്രാം ചെയ്യാനോ പാടില്ല. പക്ഷേ ഞാനൊരു +1 വെക്കേഷൻ അരങ്ങേറ്റം കഴിഞ്ഞ് ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ഇപ്പം കലാമണ്ഡലം പോലെ ഒരു സ്ഥാപനത്തിൽ നൃത്തം പഠിച്ചു കഴിഞ്ഞു, ഇനി പഠിപ്പിക്കുന്നതിനും കൂടെ പ്രാക്ടീസ് അവിടുന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു 10 കുട്ടികൾ കുഞ്ഞു മക്കളാണ്, അപ്പം അവരെ മോഹിനിയാട്ടം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ടീച്ചറാണ് എന്നെ ഏൽപ്പിച്ചതും. 2 വർഷം കൊണ്ട് വെക്കേഷന് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ, അവരെ അടവ് പഠിപ്പിക്കണം, പിന്നെ ഐറ്റംസ് പഠിപ്പിച്ചു, അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഒരു അരങ്ങേറ്റം നടത്തണം എന്ന് പറഞ്ഞിട്ട് ആ വെക്കേഷന് മാത്രം 2 മാസം വെക്കേഷനും ഇടയ്ക്കും പോകുമ്പോൾ മാത്രം ക്ലാസ് കൊടുക്കും, ബാക്കി പ്രാക്ടീസ് എല്ലാം ടീച്ചേഴ്സ്. ടീച്ചർ ആണ് ക്ലാസ്, ടീച്ചർക്ക് നല്ല പ്രായമുണ്ട് ടീച്ചർ. അവിടെ തന്നെ ടീച്ചറുടെ മകളുണ്ട് അനിത ജാനകി, സുജിത് ടീച്ചറുണ്ട്, സുജാ രഘുനാഥ് ടീച്ചറൊക്കെയാണ് ശരിക്കും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക നമ്മളെ. അപ്പൊ അങ്ങനെ പഠിപ്പിച്ചൊക്കെ തുടങ്ങി. എനിക്കൊന്ന് ക്ലാസ്സുകളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടാവും നാട്ടില്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ടീച്ചറുടെ ഒരു ഇതില് 16 വയസ്സ് തൊട്ട് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ സ്വന്തം ക്ലാസ് ആയിട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ചെയ്തത്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ടീച്ചറും ചേർന്നിട്ടാണ് ഒരു നൃത്ത കളരി, അതിനൊരു കളരി അച്ഛൻ പണിത് തന്നു. അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനമൊക്കെ നടത്തി അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. അതിപ്പോഴും തുടർന്ന് പോകുന്ന, ഇവിടെ ആണെങ്കിലും ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓ അതെ, ശരി, കൊള്ളാം. അപ്പോൾ എനിക്കറിയാം ഒരുപാട് സ്റ്റേജസ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഒരു 1000 ഇപ്പോൾ സ്റ്റേജസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയുക, എവിടെയൊക്കെയാ അങ്ങനെ? അത് നമ്മൾ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പം നമ്മളുടെ ഒരു ഡിഗ്രി തൊട്ട് അല്ല അരങ്ങേറ്റം കഴിയുമ്പോൾ തൊട്ട് അവിടുന്ന് പ്രോഗ്രാമിന് കൊണ്ടുപോകും. അപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓൾമോസ്റ്റ് നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രോഗ്രാം. അതെ അതെ, അത് അവിടുത്തെ തന്നെ നമ്മൾ പ്രോഗ്രാം മാനേജർ ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, സ്റ്റുഡൻസും നമ്മൾ ആ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ പെർഫോം ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ടുപോകാറുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ് അല്ലേ. അങ്ങനെ UAE-യില് 2016 വരുന്നത്, അതിനുശേഷം ഇവിടെ നൃത്തം ചെയ്യും. അതെ, ശരി, ഓക്കെ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പ്രോഗ്രാംസ് ചെയ്യുന്നത്? ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, കൂടാതെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നമ്മളെ ഇവിടുത്തെ സംഘടനകൾ പ്രോഗ്രാമിനായിട്ട് വിളിക്കാറുണ്ട്, പിന്നെ നമ്മുടെ ഉള്ള സംഘടനകളിൽ ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്ത് കൊടുക്കും കുട്ടികൾക്കാണെങ്കിലും ലേഡീസിനാണെങ്കിലും. പിന്നെ നമ്മൾ പ്രോഗ്രാം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും, അവർക്ക് ഇന്ന പ്രോഗ്രാം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പൊ എനിക്കൊന്ന് കോവിഡ് കഴിഞ്ഞ പിന്നെ ഓൺലൈൻ ക്ലാസ് എന്നുള്ള രീതിയിലേക്ക് വന്നത്. അല്ല, അതിന് മുൻപേ തന്നെ സ്കൈപ്പിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് UK-യില് സ്റ്റുഡൻസ് ഉണ്ട്, ഒമാനില്, പിന്നെ UAE-യില്, ഇന്ത്യയില്. അങ്ങനെ സ്കൈപ്പിലായിരുന്നപ്പോ ഇത്രയും കൊറോണയ്ക്ക് മുൻപേ ബിസി ഒരു ഓൺലൈൻ ക്ലാസ്സസ് ഇല്ലായിരുന്നു, നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് തന്നെയായിരുന്നു. കൊറോണയ്ക്ക് ശേഷം നാട്ടിലെ ക്ലാസ് ആണെങ്കിലും അന്ന് ഒരു ടീച്ചറെ വെച്ചായിരുന്നു എടുക്കണ്ടായിരുന്നത്.
കൊറോണയ്ക്ക് ശേഷം എല്ലാ ക്ലാസ്സും, കാരണം ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നേരിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റേതൊരു ടീച്ചറെ വെച്ച് ടീച്ചറെ നന്നായി പഠിപ്പിക്കും, പക്ഷെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടേതായിട്ട് കുറച്ച് കറക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇപ്പോഴാണെങ്കിൽ കുട്ടികളുടെ ടൈമിനനുസരിച്ച് എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെയും ക്ലാസ് ഉണ്ട്, നാട്ടിലും അല്ലെങ്കിൽ എനിക്ക് പല കൺട്രീസിലായിട്ടും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതൊക്കെ അറിയാം, അതിനെ കുറിച്ച് ഒന്ന് പറയൂ. അത് നമ്മളുടെ എം എ ചെയ്തിരുന്നപ്പം റാങ്ക് ഹോൾഡർ ആയിരുന്നു. ബി എ മോഹിനിയാട്ടായിരുന്നു, എം എ ഭരതനാട്യം, എം ഫില് പെർഫോമിങ് ആർട്സിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കുറേയേറെ അവാർഡുകൾ, കൃഷ്ണോത്സവ അവാർഡ്, അങ്ങനെ കുറേ അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ മാർഗഴി ഉത്സവം, മൃതം ചൈതന്യ, അവരുടെ രസ അവാർഡ്, അവരെല്ലാ വർഷവും നമ്മുടെ പെർഫോമൻസ് വെക്കും. പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് അവാർഡുകൾ തരാറുണ്ട്, അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ കണ്ട വീഡിയോസിലാണെങ്കിലും നമുക്ക് അറിയാമല്ലോ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാകും ഇതുപോലെ ഈ ഒരു ടേസ്റ്റ് ഉള്ളവർ. അപ്പോൾ യു എയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇഷ്ടംപോലെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ മാമിനെ കോൺടാക്ട് ചെയ്താലും മതി. നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഓൺലൈൻ ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നാട്ടിലാണ് കുട്ടികൾ പഠിക്കുന്നതെങ്കിലൊക്കെ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ഒരുപാട് വിശേഷങ്ങൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്തു. ശരിക്കും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, എല്ലാ ക്ലാസ്സും എല്ലാം നന്നായിട്ട് നടക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക, വീണ്ടും പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വേറൊരു ദിവസമൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വരാനായിട്ടും പറ്റട്ടെ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ സരദിയിൽ നമ്മൾ എന്തായാലും പുതിയൊരു അതിഥിയുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.